ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് മീഡിയ മാനിയാണ്. ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇമേജ് ബിൽഡിങ്ങിനായിട്ട് ഈ COVID-19 കാലം കെ കെ ശൈലജ ഉപയോഗിക്കുന്നു എന്ന് അത്തരത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായും വിലയിരുത്താനും അതിൽ വിമർശിക്കേണ്ടിടത്ത് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാനും ഉള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമല്ല, അത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ബാധ്യത കൂടിയാണ്. അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ തന്നെ ബാധ്യതയാണ്. ആ ബാധ്യതയാണോ രമേശ് ചെന്നിത്തല COVID-19 കാലത്ത് ആ ബാധ്യത നിറവേറ്റുകയാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമാകുന്നൊരു ഘട്ടമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇറ്റലിയിൽ നിന്ന് വന്ന ആ കുടുംബത്തെ ഈ സർക്കാർ വല്ലാതെ ഒറ്റപ്പെടുത്തുന്നു, സോഷ്യൽ മീഡിയയിലൂടെ ആ കുടുംബം വല്ലാതെ വിമർശിക്കപ്പെടുന്നു, സർക്കാരിന് പറ്റിയ പാളിച്ചകൾ ആ കുടുംബത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നൊക്കെയാണ്. അതിന് കെ കെ ശൈലജ വികാരാധീനയായി മറുപടി പറഞ്ഞു. ഇത്തരമൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന്, ഈ മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സഹകരണം പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അത് കിട്ടുന്നില്ല എന്ന് കെ കെ ശൈലജ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവർ കൂട്ടിച്ചേർക്കുന്നു, എല്ലാം തികഞ്ഞ ഒരു സംവിധാനമൊന്നും കേരളത്തിനുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ കൊറോണ മരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനും ഈ സർക്കാർ സംവിധാനത്തിന് കഴിയില്ല. പക്ഷേ നിലവിലുള്ള നമുക്കുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായും ഏറ്റവും കരുതലോടെയും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് കെ കെ ശൈലജ മറുപടിയും നൽകിയിരുന്നു ഇന്നലെ നിയമസഭയിൽ. ഇന്ന് വീണ്ടും ഇദ്ദേഹം രമേശ് ചെന്നിത്തല വരുന്നത് ഇങ്ങനെ ഒരു ആരോപണവുമായിട്ടാണ്. ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയാണ് എന്ന്, ദൈവമാണെന്നാണ് ആരോഗ്യമന്ത്രി വിചാരിക്കുന്നത്, വിമർശനങ്ങളെ ഭയപ്പെടുന്നു, ആർക്കും വിമർശിക്കാൻ അധികാരമില്ല എന്നവർ കരുതുന്നു, അല്ലെങ്കിൽ വിമർശനത്തോട് മുഖം തിരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. ഇത്തരം ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ, ഒരു പാൻഡമിക് എന്ന് WHO ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു വ്യാധിയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങൾ, അത് ഒരു ക്രിയാത്മകമായ വിമർശനങ്ങളാണോ, അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ, നമ്മുടെ നിലവിലുള്ള സംവിധാനത്തെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് എൻ്റെ ശ്രദ്ധ എത്തുന്നത്. അത് അമേരിക്കയിൽ നിന്ന് ഒരു എഴുത്തുകാരിയായ സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ധ്വനി ഷൈനി എന്ന എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിങ്ങനെ പറയുന്നുണ്ട്, അമേരിക്കയിലെ 1255 കൊറോണ രോഗികളിൽ 85% പകർച്ചകളും രോഗമുള്ളവരെ സമയത്ത് ടെസ്റ്റ് ചെയ്യാതെയും ചികിത്സയിലും മാറ്റി നിർത്തലിലും വന്ന അലംഭാവവുമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 700 എങ്ങനെ എവിടെ നിന്ന് പടർന്നു എന്ന് പോലും അറിയില്ല. നാളെ ഇവിടെ വച്ച് ഈ രോഗം എന്ന് സംശയം തോന്നിയാൽ ആദ്യമേ ഒറ്റപ്പെട്ട് വീട്ടിൽ ഇരിക്കണം, ഫോൺ ചെയ്ത് പ്രൈമറി കെയർ ഡോക്ടറുടെ ഓഫീസിൽ അറിയിക്കണം. അവർ അവരുടെ സമയം പോലെ തിരിച്ചു വിളിച്ച് മനസ്സിലാക്കി പനിയടക്കം കൊറോണയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കും. അത്തരത്തിൽ ദിവസങ്ങളോ ആഴ്ചകളോ ഇതുമായി ബന്ധപ്പെട്ട് ഫലം കാത്തിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം, ഒരൊറ്റപ്പെട്ട് ഒരു വിദേശ രാജ്യത്ത് കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം ധ്വനി ഷൈനി ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം അവർ ആ പോസ്റ്റിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ വികസിത രാജ്യത്തിരുന്നുകൊണ്ട്, അതായത് അമേരിക്കയിലിരുന്നുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലായിരുന്നെങ്കിൽ എന്ന് നെടുവീർപ്പിടേണ്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ കൃത്യമായും അമേരിക്ക എന്ന നമ്മളെല്ലാ തരത്തിലും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന് നമ്മൾ കരുതുന്ന, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് എന്ന് കരുതുന്ന അമേരിക്ക പോലും ഇത്തരത്തിൽ ഒരു പാൻഡമിക്കിൻ്റെ, ഒരു വ്യാധിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ പകച്ചു നിൽക്കുന്നുവെന്ന്, അവിടുത്തെ മനുഷ്യർ എത്രത്തോളം ഒറ്റപ്പെടുന്നുവെന്ന്, അവർ ഇത്തരത്തിലുള്ള കേസുകൾ കണ്ടുപിടിക്കുന്നിടത്തോളം പരാജയപ്പെടുന്നു എന്നൊക്കെ വ്യക്തമായും ഈ പറയപ്പെടുന്ന ധ്വനി ഷൈനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി നമുക്ക് വായിക്കാൻ കഴിയുന്നു. അമേരിക്ക ചുരുങ്ങിയത് 35,000 രോഗികളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് വരും നാളുകളിൽ. നാളെ ഈ അസുഖം അത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വച്ചും രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ വന്നും പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുപോയി ചികിത്സിക്കുന്നതും, കൈവിട്ടുപോയ രോഗികൾ നടന്ന വഴികൾ വരെ അടയാളപ്പെടുത്തി ഒഴിവാക്കാൻ സഹായിക്കുന്നതും വെറും രാഷ്ട്രീയമാണെന്ന് കരുതുന്നത് തെറ്റാണ്. ധ്വനി ഷൈനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട
കാര്യങ്ങൾ. അതായത് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ വച്ചും രോഗലക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ വന്നും പൊതിഞ്ഞു പിടിച്ചു കൊണ്ടുപോയി ചികിത്സിക്കുന്നതും, കൈവിട്ടുപോയ രോഗികൾ നടന്ന വഴികൾ വരെ അടയാളപ്പെടുത്തി ഒഴിവാക്കാൻ സഹായിക്കുന്നതും വെറും രാഷ്ട്രീയമാണെന്ന് കരുതുന്നത് തെറ്റാണ്. അതിന് അത്യാവശ്യം നല്ല ഉദ്ദേശശുദ്ധിയും അതിലുമേറെ സമർപ്പണവും വേണം. നമ്മൾ ഇതൊന്നും ഔദാര്യമല്ല, അവകാശമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഔദാര്യത്തിൽ പോലും ഇതൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന വമ്പൻ രാജ്യങ്ങളെ വെറുതെ ഒന്ന് നോക്കണമെന്ന് ധുനീഷ് ഇനി പറയുന്നത് അമേരിക്കയിലിരുന്നാണ്. അതെ, നമുക്ക് ആവർത്തിച്ചു പറയാം, ഈ സർക്കാർ ചെയ്യുന്നത്, ആരോഗ്യമന്ത്രി ചെയ്യുന്നത് ഒക്കെ അവരുടെ ജോലിയാണ്. അതിലെന്താണ് ഇത്രയധികം ആഘോഷിക്കാൻ? അതിലെന്താണ്, എന്തിനാണ് ടീച്ചർ അമ്മയെന്ന് വിളിക്കുന്നത്? എന്തിനാണ് അവരെ അത്തരത്തിൽ ഒരു അമ്മയ്ക്ക് തുല്യമായി കാണുന്നത്? ഇതൊക്കെ ഇതിനു മുമ്പും ഇവിടെ ആരോഗ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്, സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്, അവരൊക്കെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്നിടത്താണ്, ഈ കരുതലിലാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ വ്യത്യസ്തമാകുന്നത് എന്ന് വ്യക്തമായും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ധുനീഷ് ഇനി പറയുന്നുണ്ട്. അമേരിക്കയിൽ മാത്രമല്ല, മിക്കവാറും വിദേശ രാജ്യങ്ങളിൽ കൊറോണ പോലെയുള്ള വ്യാധികൾ വന്നാൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് എങ്ങനെയെങ്കിലും ഗതികെട്ട് മരിച്ചു പോവുക എന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉള്ളത്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ പലപ്പോഴും ആ ഒരു ഐസൊലേഷൻ റൂമുകൾ കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാകും. കടുത്ത ഒറ്റപ്പെടലിലേക്ക്, ഒരുപക്ഷെ രോഗം കൊണ്ടും ആയിരിക്കില്ല, അവഗണന കൊണ്ടും ഒറ്റപ്പെടൽ കൊണ്ടും വീർപ്പുമുട്ടലുകൾ കൊണ്ടും തന്നെ ഇത്തരത്തിലൊരു വ്യാധി വന്നാൽ ഒരാളല്ലെങ്കിൽ എത്രയോ പേർ മരിച്ചു പോകുന്നൊരു സാഹചര്യമാണ് അമേരിക്കയടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ. അതിൽ തർക്കമില്ല, അവിടെയാണ് കേരള മോഡലിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ നടക്കുന്ന ഈ കേരള മോഡലിൻ്റെ ഈ അത്ഭുതം, ഈ അത്ഭുത ഫലസിദ്ധിയുള്ള ഈ സംവിധാനം എന്താണെന്ന് പഠിക്കാൻ പോലും അവിടെ നിന്ന് ആളുകൾ വരുന്നത്. അപ്പോഴും പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇത്തരത്തിലുള്ള സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അവരിൽ നിന്ന് നമ്മൾ പലതും പഠിക്കുന്നുവെന്ന്, നമ്മൾ അങ്ങോട്ട് പലതും കൊടുക്കുന്നു എന്നൊക്കെ കെ ശൈലജ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. ഇവിടെ പറഞ്ഞു വന്നത് പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയല്ല, മറിച്ച് ഇത്തരത്തിൽ COVID-19 പോലെ ഒരു സംവിധാനത്തെ കേരളം ലോകത്തിന് തന്നെ അഭിമാനം എന്ന നിലയിൽ, ലോകത്തിന് മുൻപിൽ തല ഉയർത്തി പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് മലയാളി എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ നേരിടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ രോഗികളെ, അല്ലെങ്കിൽ രോഗം വന്നു എന്ന് സംശയിക്കുന്നവരെ. അത്തരത്തിൽ ഒരു സംവിധാനത്തിലൂടെ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ രോഗം പടരാൻ സാധ്യതയുള്ളവരുടെ ഒക്കെ പിറകെ പോവുകയാണ്. റൂട്ട് മാപ്പും സ്കെച്ചും എല്ലാം തയ്യാറാക്കി അത്ര ജാഗരൂകരായിട്ടാണ്, അത്ര കരുതലോടെയാണ്, അത്ര കണിശതയോടെയാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെ കേരളം, നമ്മുടെ ആരോഗ്യവകുപ്പ്, നമ്മൾ നേരിടുന്നത് എന്നത് ഏറ്റവും അഭിമാനാർഹമായ കാര്യമാണ്. അതിനെ അഭിമാനമായി തന്നെ എടുക്കുക എന്നതാണ്. അത് കേവലം ഒരു സർക്കാരിൻ്റെ ഒരു വിജയമോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു മെച്ചമോ എന്നതിനപ്പുറത്ത് അത് മലയാളികളായ, കേരളീയരായ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും എല്ലാ മലയാളികളുടെയും, നമ്മുടെ സംവിധാനത്തിൻ്റെ, ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ നന്മയാണ്, കരുതലാണ്, സ്നേഹമാണ്, ശക്തിയാണ് അത് എന്ന് തിരിച്ചറിയുകയാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ഈ ഘട്ടത്തിൽ വേണ്ടത് എന്നാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്.